ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ മലയാളം സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം നോക്കൂ. താഴെ കൊടുത്തിട്ടുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. അപ്പോൾ കൂട്ടുകാർ എന്ത് ശ്രദ്ധിക്കണം? ഒന്നാമത്തെ ചോദ്യത്തിന് കൂട്ടുകാർ എന്തായാലും ഉത്തരം എഴുതണം. ഓക്കെ, ഇനി 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ എന്താണ്, 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ കൂട്ടുകാർ ഏതെങ്കിലും കൂട്ടുകാർക്ക് നന്നായി അറിയാവുന്ന 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, ദെൻ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ്. ഇതിന് ഉത്തരം എഴുതാൻ കൂടുതൽ സ്ഥലം ആവശ്യമെങ്കിൽ കുട്ടികൾക്ക് അധികം കടലാസ് ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കിയാലോ. ഉത്തരം എഴുതാം. കൂ കൂ കൂമൻ്റെ നീട്ടിയുള്ള മൂളൽ കേട്ടാണ് കുഞ്ഞു കുരുവി ഞെട്ടി ഉണർന്നത്. അമ്മക്കിളി നല്ല ഉറക്കത്തിലാണ്. അവൾ കൂടിൻ്റെ വാതിൽക്കൽ വന്നിരുന്നു പുറത്തേക്ക് നോക്കി. ഹായ്, നല്ല നിലാവ്. പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെ. തൊട്ടടുത്ത പാടത്തിനരികിലൂടെ ഒഴുകുന്ന പുഴ. വെള്ളം പളുങ്കുമണികൾ പോലെ. തെങ്ങോലകൾ കാറ്റ് തിളകിയാടുന്നു. ഏത് നേരത്താണ് ഇതൊക്കെ കാണാൻ കൂടുതൽ ഭംഗി? കുഞ്ഞു കുരുവി ചിന്തിച്ചു. ഇതൊക്കെ കാണാൻ ഏറെ ചന്ത നിലാവുള്ള രാത്രിയിൽ തന്നെ. നമുക്കിനി കൊടുത്തിരിക്കുന്ന ഓരോ ചോദ്യങ്ങളായി നോക്കിയാലോ. ഏ ക്വസ്റ്റ്യൻ എന്താണ്? കുഞ്ഞു കുരുവി ഞെട്ടി ഉണർന്നതിൻ്റെ കാരണം എന്താണ്? നമ്മളിപ്പോൾ വായിച്ചല്ലോ, എന്തുകൊണ്ടാണ്? ആ കൂമൻ്റെ നീട്ടിയുള്ള മൂളൽ കേട്ടിട്ടല്ലേ. എന്താണ് ആൻസർ? കൂമൻ്റെ നീട്ടിയുള്ള മൂളൽ കേട്ടിട്ട്. ദെൻ നിലാവ് കണ്ടിട്ട് കുഞ്ഞു കുരുവിക്ക് എന്താണ് തോന്നിയത്? അതെ, പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെ അല്ലേ. ആൻസർ എന്താണ്? പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെ. അപ്പോൾ കൂട്ടുകാർക്ക് എന്താണ് ഇതുപോലെ കഥയോ കവിതാ ഭാഗമോ നൽകിയിട്ട് എന്തുണ്ടാവും? അതിൽ നിന്ന് ഇതേപോലെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എഴുതാനുണ്ടാവും. ഓക്കെ, ദെൻ നോക്കൂ. തൻ്റെ പരിസരം കാണാൻ ഏറ്റവും ഭംഗിയുള്ള സമയം ഏതാണെന്നാണ് കുഞ്ഞിക്കുരുവി ചിന്തിച്ചത്. ഏതാണ്? അതെ, നിലാവുള്ള രാത്രിയല്ലേ. ദെൻ ഭംഗി എന്നർത്ഥം വരുന്ന മറ്റൊരു പദം കൂടി കഥയിലുണ്ട്. ആ പദം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, ചന്തമാണല്ലേ. ആൻസർ എന്താണ്? ചന്തം. ദെൻ കഥയ്ക്കൊരു തലക്കെട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു തലക്കെട്ട് എഴുതാവുന്നതാണ്. നമുക്ക് എന്ത് എഴുതാം? ഒരു രാത്രിക്കാഴ്ച. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു തലക്കെട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയാലോ. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന്, പ്രവർത്തനം 2 എന്താണ് കൂട്ടുകാരെ? അതെ, സംഭാഷണം എഴുതാം. എലിയും വലയിലകപ്പെട്ട സിംഹവും തമ്മിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും? സംഭാഷണം പൂർത്തിയാക്കൂ. ഇങ്ങനൊരു കഥ കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഈ ഒരു കഥ കൂട്ടുകാർക്ക് അറിയില്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും സംഭാഷണം കംപ്ലീറ്റ് ചെയ്യാം. എലി ചോദിക്കുകയാണ്, രാജാവേ എന്തു പറ്റി? രാജാവ് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? സിംഹം എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ആ, കണ്ടിട്ട് മനസ്സിലായില്ലേ, ഞാനൊരു വേടൻ്റെ വലയിൽപ്പെട്ടിരിക്കുകയാണ്. എലി, അയ്യോ കഷ്ടമായല്ലോ മൃഗരാജാവേ. സിംഹം, എടോ എലി, താനിതൊന്ന് മുറിച്ച് എന്നെ രക്ഷിക്കാമോ? അപ്പോൾ എലി എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ആ, ഞാൻ വല മുറിച്ച് അങ്ങേ സ്വതന്ത്രനാക്കിയാൽ എന്നെ പിടിച്ചു തിന്നുമോ? സിംഹം, ഇല്ല, വേഗം വല മുറിക്കടോ. എലി, ഇന്നു മുതൽ എന്നെയും സുഹൃത്തായി കണക്കാക്കണം. സിംഹം, ശരി ശരി, വേഗം വല മുറിക്കടോ. എലി, ഇപ്പോൾ തന്നെ മുറിക്കാം മൃഗരാജാവേ. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം? ഈ കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. ഓക്കെ, ഞാൻ 3 പ്രവർത്തനം നോക്കിയാലോ കൂട്ടുകാരെ. എന്താണ്? കളി വിവരണം അല്ലേ. കളി വിവരണം എഴുതാൻ കൂട്ടുകാർ പഠിച്ചിട്ടില്ല. എന്തായാലും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. കൂട്ടുകാർ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് വിവരണം എഴുതാൻ പഠിച്ചിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് പരിചിതമായ ചില കളികളുടെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കളികളുടെ പേരുകൾ ചിത്രത്തിന് താഴെ എഴുതും. ഏതാണ് ആദ്യത്തെ ചിത്രത്തിൽ കാണാനുള്ളത്? അത് ഈർക്കിൽ കളി അല്ലേ. ദെൻ അക്ക് കളി അഥവാ കക്ക് കളി അല്ലേ. ദെൻ ഫുട്ബോൾ കളി. ദെൻ പാമ്പും കോടിയും കളി. ദെൻ നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് വിവരണം തയ്യാറാക്കും. കൂട്ടുകാർക്ക് നന്നായിട്ട് ഏത് കളിയെക്കുറിച്ചിട്ടാണോ എഴുതാൻ കഴിയുന്നത്, ആ കളിയെക്കുറിച്ച് കൂട്ടുകാർക്ക് വിവരണം തയ്യാറാക്കാവുന്നതാണ്. ഇവിടെ അക്ക് കളിയാണ് കൊടുത്തിട്ടുള്ളത് അഥവാ കക്ക് കളി. ഓക്കെ, നമുക്ക് എഴുതാം. പെൺകുട്ടികളുടെ കളിയാണ് അക്ക് കളി. അക്ക് കളി, കക്ക് കളി എന്നൊക്കെ ഈ കളിക്ക് പേരുണ്ട്. കുട്ടികൾ 2 ചേരികളായി തിരിയും. ഓരോ ഭാഗത്തുള്ളവർക്കും 4 വീതം, ആകെ 8 കള്ളികളുണ്ട്.
ഉള്ളതാണ് കളിക്കളം. ദീർഘചതുരക്കളം വരച്ചാണ് ഈ കളി കളിക്കുന്നത്. കളം 8 സമഭാഗങ്ങളായി ഭാഗിക്കുന്നു. കക്ക് കളത്തിന് പുറത്തുനിന്ന് ഓരോ കളത്തിലായി എറിഞ്ഞ് എറിഞ്ഞ ആൾ തന്നെ ഒറ്റക്കാലിൽ ചാടി കുനിഞ്ഞ് കക്കെടുത്ത് തിരിച്ചു വരണം. ചാട്ടത്തിനിടയിൽ വരകളിൽ തൊടാൻ പാടില്ല. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ കൂട്ടുകാർക്ക് അറിയാവുന്നൊരു കളിയെക്കുറിച്ച് കളി വിവരണം തയ്യാറാക്കുക. ഓക്കെ ഓക്കെ കൂട്ടുകാരി, നമുക്ക് നാലാമത്തെ പ്രവർത്തനം നോക്കിയാലോ. എന്താണ്? വരികൾ കൂട്ടിച്ചേർക്കാനാണല്ലേ. കുഞ്ഞിക്കുരുവിക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ കൊതിയായി. അവൾ കൂടുവിട്ട് പുറത്തേക്ക് പറന്നു. ഹായ്, എത്ര മനോഹരം! കതിരണിഞ്ഞ പാടങ്ങൾ, നിറഞ്ഞൊഴുകുന്ന തോടുകൾ, പുഴയിലെ കുഞ്ഞോളങ്ങൾ, പച്ച പുതച്ച കുന്നുകൾ, പൂവുകൾ, പൂമ്പാറ്റകൾ. കുഞ്ഞിക്കുരുവി കണ്ട കാഴ്ചകളെ കവിതയാക്കാം. കവിതയ്ക്ക് തലക്കെട്ട് നൽകണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? കുഞ്ഞിക്കുരുവി കണ്ട കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കവിതയ്ക്ക് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാം. ആദ്യം 4 ലൈൻസ് നമുക്ക് നൽകിയിട്ട് എന്താണ്? കുഞ്ഞിക്കുരുവി പറക്കുന്നേ, കൂടും വിട്ട് പറക്കുന്നേ, കുഞ്ഞിക്കണ്ണിൽ നിറയെ നിറയെ കാഴ്ചകൾ പലതും തെളിയുന്നേ. നെക്സ്റ്റ് നമുക്ക് എന്തെഴുതാം? കുഞ്ഞിക്കുരുവി പറക്കുന്നേ, കൂടും വിട്ട് പറക്കുന്നേ, കുഞ്ഞിക്കണ്ണിൽ നിറയെ നിറയെ നെൽപ്പാടങ്ങൾ കാണുന്നേ. ദെൻ കുഞ്ഞിക്കുരുവി പറക്കുന്നേ, കൂടും വിട്ട് പറക്കുന്നേ, അക്കരെ റോഡിൽ കുതിച്ചുപായും സ്കൂൾ ബസ്സൊന്നു കാണുന്നേ. ദെൻ പൂവിലിരിക്കും പൂമ്പാറ്റകളെ കടന്നു പൂവിലിരിക്കും പൂമ്പാറ്റകളെ കടന്നു കുഞ്ഞിക്കുരുവി പറക്കുന്നേ, പച്ച വിരിച്ചൊരു കുന്നിൻ മുകളിൽ താഴ്ന്നു പറക്കാൻ എന്തുരസം, എന്തുരസം, എന്തുരസം. കൂടും വിട്ടു പറന്നുയരാൻ കുഞ്ഞിക്കണ്ണാൽ നിറയെ നിറയെ വർണ്ണക്കാഴ്ചകൾ കാണാലോ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? കൂട്ടുകാർക്ക് കഴിയുന്ന വിധം എന്ത് ചെയ്യാതെ ഈ കവിതയ്ക്ക് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കുക. ഇനി നമുക്ക് കവിതയ്ക്ക് ഒരു ടൈറ്റിലും കൊടുക്കണ്ടേ? എന്തെഴുതാം? യെസ്, കൂടും വിട്ട് പറന്നപ്പോൾ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് നൽകാവുന്നതാണ്. ഓക്കെ, അടുത്ത പ്രവർത്തനം എന്താണ്? ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ. ആരുടെ ചിത്രമാണ് കൂട്ടുകാരെ നൽകിയിട്ടുള്ളത്? ഗാന്ധിജിയാണല്ലേ. നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. ഗാന്ധിജിയുടെ സന്ദേശം എന്ന പാഠഭാഗം നിങ്ങൾ പഠിച്ചതാണല്ലോ. താഴെ തന്നിരിക്കുന്ന സൂചനകളും കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തി ഗാന്ധിജിയുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കും. നമുക്ക് നോക്കാം ജീവചരിത്ര കുറിപ്പ് എന്തൊക്കെ ഹിൻസ് ആണ് നൽകിയിട്ടുള്ളത്. സൂചനകൾ നോക്കൂ. ജനനം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ. ദെൻ രാഷ്ട്രപിതാവ് മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഭാര്യ കസ്തൂർബ ഗാന്ധി. മാതാവ് പുത്ലിബായ് ഗാന്ധി. പിതാവ് കരംചന്ദ് ഗാന്ധി. മരണം 1948 ജനുവരി 30. പ്രധാന സത്യാഗ്രഹ സമരങ്ങൾ നൽകിയിട്ടുണ്ട്. ദെൻ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, സമരരീതി, അഹിംസ. ലാസ്റ്റ് നൽകിയിട്ടുണ്ട് ബാപ്പുജി അല്ലേ. ഓക്കെ, നമുക്ക് നൽകിയിട്ടുള്ള വിവരങ്ങളും അതുപോലെ കൂട്ടുകാർക്ക് അറിയാവുന്ന വിവരങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം? ഗാന്ധിജിയെക്കുറിച്ച് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം. ഓക്കെ, നമുക്ക് എഴുതാം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്ത് ജനിച്ചു. കുട്ടികൾ ഹരിലാൽ ഗാന്ധി, ദേവ്ദാസ് ഗാന്ധി, രാംദാസ് ഗാന്ധി, മണിലാൽ ഗാന്ധി. ജീവിത പങ്കാളി കസ്തൂർബ ഗാന്ധി. അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി, അമ്മ പുത്ലിബായ് ഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നിലകളിൽ വിളിപ്പേരുകൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു. ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും പ്രധാന സമരങ്ങളായി കണക്കാക്കുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നിട്ടുള്ള ഹിൻസും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി കൂട്ടുകാർ എന്ത് ചെയ്യുക? ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. പ്രവർത്തനം ആറ് ആശംസാ കാർഡ് തയ്യാറാക്കാം. മാളവും മുത്തുവും ക്രിസ്തുമസിനെയും പുതുവർഷത്തെയും വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. കൂട്ടുകാർക്ക് നൽകാനായി അവർ ആശംസാ കാർഡ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. നമുക്കും ഒരു ആശംസാ കാർഡ് തയ്യാറാക്കിയാലോ. ചിത്രങ്ങൾ വരച്ച് നിറം നൽകി മനോഹരമാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യണം? ഇതുപോലെ ചിത്രമൊക്കെ വരച്ച് എന്ത് ചെയ്യുക കൂട്ടുകാർക്ക്? കൂട്ടുകാരെ പുതുവത്സര ആശംസകളെന്നും ഇതുപോലെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്തുമസ് ആശംസകളെന്നൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഒരു ആശംസാ കാർഡ് തയ്യാറാക്കണം. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പ്രവർത്തനമല്ലേ ചിത്രമൊക്കെ വരയ്ക്കുക, എന്നിട്ട് ഭംഗിയായി നിറം കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ എഴുതി കൂട്ടുകാരുടെ പേരൊക്കെ എഴുതിയിട്ട് ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുക. ഓക്കെ,
അങ്ങനെ കൂട്ടുകാർ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ബൈ.